എന്തൊരു ആഘോഷമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. സംഭവം മറ്റൊന്നുമല്ല, പി വി അൻവറെ കുറിച്ച് തന്നെയാണ്. പി വി അൻവർ നടത്തുന്ന വാർത്താ സമ്മേളനത്തിന് മാധ്യമപ്രവർത്തകരുടെ ഇടിച്ച് കയറൽ നാം കണ്ടതാണ്. ഒന്നല്ല, രണ്ടും മൂന്നും റിപ്പോർട്ടർമാരെയാണ് പി വി അൻവറിനെ കവർ ചെയ്യാൻ വേണ്ടി മാധ്യമ സ്ഥാപനങ്ങൾ അയച്ചുകൊണ്ടിരുന്നത്. വീടിന് മുന്നിൽ വലിയ ബഹളമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന് മുന്നിൽ മാധ്യമപ്പട കാത്തു നിൽക്കുന്നു. എപ്പോഴെങ്കിലും അദ്ദേഹം പുറത്തു വരുമോ, എന്തെങ്കിലും മൊഴിയുമോ എന്ന് നോക്കി കാത്തിരിക്കുന്ന മാധ്യമപ്പട. ഇതൊക്കെ കണ്ടപ്പോൾ പി വി അൻവർ വിചാരിച്ചു, ഞാൻ വലിയ സംഭവം തന്നെയാണ് എന്ന്, ഞാനിതാ ഇളക്കി മറിക്കാൻ പോവുകയാണ് കേരളത്തെ എന്ന് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ അവസാനം എവിടെ എത്തി എന്ന് നമുക്ക് കൃത്യമായി അറിയാം. യു ഡി എഫിൻ്റെ കാൽക്കീഴിൽ എത്തി നിൽക്കുന്നു, വി ഡി സതീശൻ്റെ കാൽക്കീഴിൽ എത്തി നിൽക്കുന്നു. വി ഡി സതീശൻ ഒന്ന് വിരട്ടിയപ്പോൾ ആ വിരട്ടൽ കേട്ട് ഞെട്ടി പാലക്കാടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഓടി പി വി അൻവർ. ഒരൊറ്റ വിരട്ടലാണ്, ആ തമാശയൊന്നും ഇങ്ങോട്ട് വേണ്ട അൻവറെ എന്ന് പറഞ്ഞു. നിങ്ങൾ പഴയ എൽ ഡി എഫ് ആണ്, അതൊക്കെ അവിടെ വെച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പി വി അൻവറെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നിർത്താൻ വി ഡി സതീശന് കഴിഞ്ഞു എന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ് പി വി അൻവർ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതിലുണ്ട്. എവിടെയാണ് പി വി അൻവർ പോകുന്നത്, എങ്ങോട്ടാണ് പി വി അൻവറുടെ നോട്ടം എന്നൊക്കെ അതിൽ കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഭീഷണിയിലും ഭീഷണിക്ക് വഴങ്ങി സ്ഥാനാർത്ഥിയെ പിൻവലിച്ച സ്ഥിതിയിലും ഇപ്പോഴിതാ പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. വലിയ വാർത്തയൊന്നുമല്ല, മാധ്യമങ്ങളൊന്നും അത് കണ്ട ഭാവമേ നടിക്കുന്നില്ല. ചെറിയ ഒരു കോളം വാർത്തയൊക്കെ ചില മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. പി വി അൻവറുടെ പാർട്ടിയായ ഡി എം കെയുടെ, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന ഡി എം കെ എന്ന പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നു. ബി ഷമീർ രാജിവെച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു. ജില്ലാ സെക്രട്ടറിയാണ്, നല്ല വാർത്ത കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വാർത്തയാക്കാതിരുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം നേരത്തെ പി വി അൻവറിന് മാധ്യമങ്ങൾ നൽകിയ ഒരു പരിഗണനയുണ്ടല്ലോ, ആ പരിഗണന വെച്ച് ആ പാർട്ടിയിൽ ഒരു ഭിന്നിപ്പുണ്ടാകുമ്പോൾ, ആ പാർട്ടിയിൽ നിന്ന് ഒരാൾ രാജിവെച്ചു പോകുമ്പോൾ ഒന്ന് വാർത്ത നൽകുക എന്ന പ്രാഥമിക മര്യാദയുണ്ട്. ആ മര്യാദ പോലും മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല. അവരെ കുറ്റപ്പെടുത്തരുത്, ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കും. എന്താണ് വാർത്ത? പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് പിന്തുണ നൽകിയതിന് പിന്നാലെ പി വി അൻവറിൻ്റെ കൂട്ടത്തിൽ നിന്നും രാജി. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള ജില്ലാ സെക്രട്ടറി സ്ഥാനം ബി ഷമീർ രാജിവെച്ചു. പാലക്കാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പത്രിക നൽകി, എന്നാൽ ഷമീറിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് പി വി അൻവർ പറഞ്ഞു എന്നാണ് വാർത്ത. പി വി അൻവർ അങ്ങനൊരു പ്രസ്താവനയും കൂടി ഇറക്കിയിട്ടുണ്ട്, ബി ഷമീറിന് ഒരു ബന്ധമില്ല പാർട്ടിയുമായി. പക്ഷേ ഷമീർ പറയുന്നത്, ഞാൻ ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് എന്ന്. എന്തിനാണ് രാജിവെച്ചത്? യു ഡി എഫിന് പിന്തുണ നൽകി. ആര്? പി വി അൻവർ. പി വി അൻവർ മണ്ഡലത്തിൽ യു ഡി എഫിന് പിന്തുണ നൽകി. യു ഡി എഫിന് പിന്തുണ നൽകുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട്. ആ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നവരാണ് റാലിയിൽ പങ്കെടുത്തത്. പി വി അൻവറുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് കൊടിപിടിച്ച് നടക്കുന്നവർ ഷൂട്ടിങ്ങിന് പോകുന്നവരാണ്. ഏജന്റാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്, 600 രൂപയൊക്കെ തരും, അത് ചിലപ്പോൾ കുറച്ച് കൂടുതലും കിട്ടും, അത് ഓരോ സ്ഥലത്തും പോകുന്നതിന് അനുസരിച്ചാണ് എന്നൊക്കെ പങ്കെടുത്തവർ പറയുന്നത് നാം കേട്ടതാണ്. പരസ്യമായി തന്നെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതുമാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവർ പോലുമില്ല പി വി അൻവറിനോടൊപ്പം ആ റാലിയിൽ പങ്കെടുത്തത് എന്നോർക്കണം. എന്ന് വെച്ചാൽ എന്താണ് പി വി അൻവർ എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണത്. ഏറ്റവും ഒടുവിൽ പി വി അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു. ആ വാർത്താ സമ്മേളനത്തിൽ മുമ്പിൽ കണ്ട മൈക്കുകളുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കിയാൽ മതി, എവിടെ നിൽക്കുന്നു പി വി അൻവർ എന്ന്. ഓരോ ചാനലിൻ്റെ രണ്ടും മൂന്നും പ്രതിനിധികൾ ഒന്നിച്ച് പി വി അൻവറുടെ വാർത്താ സമ്മേളനം കവർ ചെയ്യാൻ പോയ സ്ഥലത്ത് ഇപ്പോൾ ഒരാൾ പോലുമില്ല, 4-5 മൈക്ക് മാത്രമേ ഉള്ളൂ. 12 ന്യൂസ് ചാനലുണ്ട് കേരളത്തിൽ, അതിൽ 4-5 മൈക്ക് മാത്രമാണ്, 4-5 പേർ മാത്രമാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചാൽ തന്നെ പോകുന്നുള്ളൂ പി വി അൻവറുടെ അടുത്തേക്ക്. എന്നർത്ഥം എന്ന് വെച്ചാൽ മാധ്യമങ്ങളും വിട്ടു, കാരണം പറയേണ്ടത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് പറയാൻ എന്ന ചോദ്യമാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പിണറായി വിജയനെയും പി എ മുഹമ്മദ് റിയാസിനെയും വരെ പറയേണ്ടത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് പറയാൻ? ഇനി പി വി അൻവറിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, പി വി അൻവർ തീർന്നു, പിണറായി വിജയനെതിരെ ഇനി പറയുന്നതിൽ കാര്യവുമില്ല. കാരണം സി പി എമ്മിനോട് ചേർന്ന് എന്ന് പറയുമ്പോഴേ അത് വാർത്തയാകൂ. സി പി എമ്മിൽ നിന്ന് പുറത്തു പോയിട്ട് ഇനി എന്ത് പറഞ്ഞോട്ടെ, എല്ലാ എതിരാളികളും പറയുന്നത് പോലെ പി വി അൻവറും പറയുന്നു എന്നതല്ലേ ഉള്ളൂ എന്ന രീതിയിലേക്ക് മാധ്യമങ്ങളും വന്നെത്തി നിൽക്കുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു ഇലക്ഷൻ നടക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ, നിർണായകമായ ഇലക്ഷൻ നടക്കുകയാണ്.
വയനാട് മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേലക്കര മണ്ഡലത്തിൽ ആരാണ് ജയിക്കുക എന്ന് ഉറപ്പായിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിലാണ് വാശിയേറിയ മത്സരം നടക്കുന്നത്. മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നർത്ഥം. അവിടെയാണ് പി വി അൻവർ നിലപാട് പറഞ്ഞത്, യു ഡി എഫിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചത്. അവിടെയാണ് പി വി അൻവറിൻ്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി രാജിവെക്കുന്നത്. യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ഷമീർ ഡി എം കെയുടെ ജില്ലാ സെക്രട്ടറി പാലക്കാട് ജില്ലാ സെക്രട്ടറി രാജിവെക്കുന്നത് എന്നർത്ഥം. എന്ന് വെച്ചാൽ തുടങ്ങി കൊഴിഞ്ഞുപോക്ക് എന്ന്. അത്രയേ ഉള്ളൂ. കൂടെ ആ ഉള്ളതിൽ ഓരോന്നും മെല്ലെ മെല്ലെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പി വി അൻവറുടെ ഭാവി രാഷ്ട്രീയ സ്ഥിതി എന്നതിലേക്ക് വെളിച്ചം വീശുന്നതാണ്, അല്ലെങ്കിൽ അത് എന്താണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ബി ഷമീറിൻ്റെ രാജിയും. ഇന്നലെ വരെ എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു കേരളത്തിൽ, എന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത്, മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യം എന്തായിരുന്നു, എത്ര ദിവസമാണ് അന്തിച്ചർച്ച നടന്നത് എന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാം തീർന്നു, എല്ലാം അടങ്ങി, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ എന്ന് മെല്ലെ മെല്ലെ നാട്ടുകാർക്കും ബോധ്യപ്പെട്ടു തുടങ്ങി. അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ബി ഷമീറിൻ്റെ രാജി.